മരണം വരെ, ഇന്ന് മുതൽ മരണം വരെ, സുഖത്തിലും ദുഃഖത്തിലും, സുഖത്തിലും ദുഃഖത്തിലും, സന്തോഷത്തിലും സന്താപത്തിലും, സന്താപത്തിലും സന്താപത്തിലും, ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും, അനാരോഗ്യത്തിലും ഏകമനസ്സായി ജീവിച്ചു കൊള്ളാമെന്ന് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഞങ്ങളുടെ ഈ വാഗ്ദാനം വിശുദ്ധ ഗ്രന്ഥം സാക്ഷിയാക്കി ദൈവത്തിന് സമർപ്പിക്കുന്നു. ആമേൻ. ആമേൻ. എന്തു ഭർത്താനായി പറഞ്ഞത്? നല്ലൊരു ദിവസമായിട്ട് മനുഷ്യൻ ഒരു തിരി സ്ഥലം കൊണ്ട എന്നോട് പോർക്കണം. അന്നത് കഴിഞ്ഞ പിന്നെ കർത്താവാണ് മനസ്സമാധാനായിട്ട് ഓർക്കാൻ കഴിഞ്ഞില്ല. അത് ആരല്ലേ ഓർക്കിച്ച? അങ്ങനെ തന്നെയാണല്ലോ. ഈ ചോറിന്റെ ഉള്ളിൽ നിന്ന് കരയല്ലേ രാജോ? ഏ ചോറ് കൊടുത്തേ നമ്മളെ പൈക്ക് കൊടുത്തു ചോറ് കൊടുത്തേ. എന്തുകൊണ്ട സാമ്പാർ തോന്നു? സാമ്പാർ കൊണ്ടറാ. നല്ലൊരു ദിവസല്ലേ, വയറ് നിറച്ച് അങ്ങോട്ട് കഴിക്കട്ടാ. വർക്കിച്ച വെള്ളം നിറച്ച് കൊടുക്ക്, കഴിക്കട്ടെ. ഇനി മിണ്ടാണ്ട് ഞാൻ ഇട്ട് ഏറ്റുപാടാർന്ന് വലിയ കുളുകൾക്ക് നിൽക്കുന്നത് കഴിച്ചോ. അന്റെ പുരികെന്ന് പറഞ്ഞാലും കണ്ണൊന്ന് തെറ്റാൽ എനിക്ക് അറിഞ്ഞൂടെ തോന്നി. സ്വന്തം പറയൊരുത്തി കേറി വന്നപ്പോഴത്തേക്ക് എന്റെ മനസ്സൊന്നും മാറിയ ദേ ഒരു ചാഞ്ചാട്ടം. അഭ്യാസം അതും ഈ കരീൻ സാഹിബിനോടാ. അന്നേ, ഞാനൊരു കടലമുട്ടായി വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലേ അതിക്ക് തിന്നാനാ. അല്ലാതെ ഇക്കണ്ട മണിമാളിക മുഴുവൻ വാങ്ങിത്തന്ന് അതിലിങ്ങനെ സുഖിപ്പിച്ച് ജീവിപ്പിക്കണ്ട പ്രാന്ത. കരീമനൊരു പൂതി തോന്നിയാലേ അതെന്ത് ബല കൊടുത്തു ഞമ്മേനു, എന്ത് ബല കൊടുത്തു. അതിനുള്ള ബായൊന്നിക്കൊരു വിഷയല്ല, ലക്ഷ്യം. അതാണെന്റെ ഉന്നം. ഇക്കോളം വേണം. അത് കൊറേ കാലായിട്ടുള്ള എന്റെ മനസ്സിലൊരു പൂതിയ. അയിനാണ് ഞാൻ ഓള എന്റെ പട്ടില് വരവിപ്പിച്ച്. ഓള ഞാൻ അത്ര കണ്ട് മോഹിച്ചടാ. അല്ലെങ്കിലേ ഓള് ഈ ദുനിയാവ് തന്നെ അല്ലാണ്ടക്കണം. സാഹിബ് മാപ്പാക്കണം. അറിയിക്കാത്തത് കിട്ടിയപ്പോ ഈ തൊമ്മി പലതും ആഗ്രഹിച്ചു പോയി. സാഹിബിനപ്പുറം ഈ ലോകത്ത് തൊമ്മിക്ക് ആരുമില്ല, ഒന്നുമില്ല. സാഹിബ് വാ.
കല്യാണം കഴിഞ്ഞ് ഇത്രയായിട്ടും ആ സാറ കുഞ്ഞിനൊന്നും ഇവിടെ വരെ വരായിരുന്നു. ഞാനും അത് ആലോചിക്കാതിരുന്നില്ല. എന്തായാലും നാളെ ഒന്ന് അവിടം വരെ പോണം. ചേച്ചി പോകുമ്പോ ഞാനും കൂടെ ഒന്ന് വന്നോട്ടെ. അതിനെന്താ, നമുക്ക് ഒരുമിച്ച് പോവാലോ. എന്തൊരു കിടപ്പാ മോളേത്. സാറ കുഞ്ഞെ കർത്താവിന്റെ മുന്നിൽ വെച്ച് മിന്നു കിട്ടിയ പെണ്ണിന് മറ്റൊരുത്തിന് കൂട്ടി കൊടുക്കുന്ന നീ മനുഷ്യനാണോട്? സാറത്തിച്ചൊരു കരച്ചിലല്ലേ ആ കേക്കണത്? വിശന്ന് പൊരിഞ്ഞ വയറ് കൂട്ടിക്കെട്ടി തന്നെയാ എന്റെ ചേച്ചി ഞങ്ങളെ വളർത്തിയ ഒരൊറ്റ രാത്രി കൊണ്ട് നീ തൊലച്ച് കളഞ്ഞത്. കെട്ടിയ പെണ്ണിന് കൂട്ടി കൊടുക്കാൻ വേണ്ടി നടക്കണം ചേച്ചൂല. കാര്യം സാഹിബ് തൊമ്മിക്ക് ദൈവ സാഹിബിന് വേണ്ടി തൊമ്മി തൊമ്മിയുടെ ജീവൻ വരെ കൊടുക്കും. പിന്നെ അല്ലേ കെട്ടിയ പെണ്ണ് സാഹിബ് എന്താഗ്രഹിച്ചാലും ഈ തൊമ്മി അത് നടത്തി കൊടുക്കും. അതാരെ കൊന്നിട്ടായാലും നിന്നെ പോലെ ഒരു ആഭാസന് കാര്യം സാഹിബ് ദൈവം രാജാവ് ഒക്കെ ആയിരിക്കാം. പക്ഷെ ഒരു പാവപ്പെട്ട പെണ്ണിന്റെ ജീവിതം തകർത്തത്. നീ എന്താടി കരുതിയത്? നിനക്കിവിടെ തൊമ്മിയുടെ രാജകുമാരിയായിട്ട് വാഴാന്നു. വാഴാം, രാജകുമാരിയായി തന്നെ വാഴാം. ഞാൻ പറയുന്ന പോലൊക്കെ ചെയ്ത പിന്നെ നീ പറഞ്ഞതുപോലുള്ള ഈ ആഭാസൻ ഒരു പെണ്ണിന്റെ അല്ല, ഒരുപാട് പെണ്ണുങ്ങളുടെ ജീവിതം തൊലച്ചിട്ടുണ്ട് കരീം സാഹിബിന് വേണ്ടി. അതില് നിന്റെ മേരി കുഞ്ഞും പെടും. എവിടെ പോവാ രണ്ടാളും കൂടെ? മുതലാളി ഞങ്ങള് ഞങ്ങള് ജീവിച്ചു പോക്കോട്ടെ. ഞങ്ങളെ വിട്ടേക്ക്. പൈത്തം മൈസൂർ കൊല ആ ഏരപ്പൻ എർപ്പായി കണ്ടിട്ടില്ല.
അല്ലേലും നാട്ടിലെ കുറെ കൊലേന്റെ ഉള്ളിൽ കരീമിന്റെ പേര് എഴുതിച്ചുണ്ടോലും അതേതൊക്കെയാന്ന് വക തിരിച്ചെടുക്കാനാണ് അന്ന ചെല്ലും ചെലവും കൊടുത്ത് പൂട്ടിന് ആ പണി ചെയ്താലും നന്നായി എടുക്കുന്നുണ്ട് തൊമ്പി. ഇപ്പൊ ഞാൻ തന്നെ തീർക്കണ്ടതൊക്കെ ആരാൻ തിന്നുമ്പോ അങ്ങനെ നോക്കുന്ന കൊതി പിടിക്കും പക കൊണ്ട് പന്നി കിട്ടൊടുക്കെ. പാവാട വേണ്ട, പെല്ലാട വേണ്ട, കരിക്കണ്ണ മണ്ണെങ്കിൽ.